വിരുന്നിൻ്റെ എപ്പിസോഡ് ഇന്ന് തന്നെ നോക്കുവാൻ നമ്മുടെ ഒപ്പമുള്ള അതിഥി. 43 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണനാക്ക് നിന്നും വിദേശവാസം ആഗ്രഹിച്ച എത്തിയ ഒരു വ്യക്തിത്വമാണ്. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ നുജൂം സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, ആ യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? 1974 വർക്കല ശിവഗിരി എസ് എൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ അബുദാബി ബേസ്ഡായിട്ടുള്ള ഒരു അറബി വന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കല്യാണ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ കല്യാണ വീട്ടിൽ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഭാഷ അറിയാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഭാഷയുടെ തർജ്ജമയ്ക്ക് വേണ്ടി എനിക്കറിയാവുന്ന രീതിയിൽ ഒരു തർജ്ജമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ അറബിയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ അറബിയുമായിട്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹമായിട്ട് ഏറ്റവും അടുക്കുകയും അദ്ദേഹമായിട്ട് വളരെയധികം അടുക്കുകയും അദ്ദേഹം എൻ്റെ ഗൾഫിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിലും അന്നിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. കാരണം ഈ പത്രാസ് കാണിച്ച് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതിൻ്റെ മനസ്സിൽ ചെറിയ മനസ്സിൽ തോന്നി. ഈ അറബിയുടെ സംഭാഷണം കൂടി ആയപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നി. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു കപ്പലിൽ കയറി ദുബൈയിലേക്ക് വരികയായിരുന്നു. താങ്കളുടെ ബിസിനസ്സായ റീച്ച് സേഫ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന പ്രശസ്തമായ കമ്പനിയെക്കുറിച്ചും നമ്മുടെ കമ്പനിയുടെ എന്താണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ കൂടി എന്ന് പറയുന്നത്. ഈ റീച്ച് സേഫ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന കമ്പനി മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടിങ്ങിലാണ്. ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഹെവി എക്യുപ്മെൻറ്റ്സ് ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു ഏതാണ്ടൊരു 10-40 കൊല്ലത്തെ ട്രാൻസ്പോർട്ടിങ്ങിലുള്ള എൻ്റെ പരിചയം വെച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് രംഗത്ത് നിന്ന് റിട്ടയർ, അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് റിട്ടയറായപ്പോൾ സ്വയം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ, അതായത് ലോങ് ട്രെയിലർ, ഫ്ലാറ്റ് ബെഡ് ട്രെയിലർ എന്ന് പറയും, അതുണ്ട്. ലോ ബെഡ് ട്രെയിലർ ഉണ്ട്, അതായത് ഹെവി എക്യുപ്മെൻറ്റ്സ് മൂവ് ചെയ്യുന്നതാണ്. പിന്നെ ക്രെയിൻസ് ഉണ്ട്, ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട്, റിക്കവറി ഉണ്ട്, വിഞ്ചസ് ഉണ്ട്, ഇങ്ങനെ വിവിധ തരം ട്രാൻസ്പോർട്ടിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സും ഉണ്ട് നമ്മുടെ കൂടെ. സാമാന്യം മോശമല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഏത് മേഖലയിലേക്കാണ് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ ടോട്ടലി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അബുദാബിയിൽ ഖലീഫ പോർട്ടിൽ നിന്ന് കണ്ടെയ്നർ മൂവ് ചെയ്ത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ, UAE ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ കൊടുക്കാം. അതുപോലെ ഇവിടുത്തെ പ്രശസ്തമായ 3-4 ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളുടെ മെറ്റീരിയൽ UAE ഇൻക്ലൂഡിങ് GCC ഡിഫറെൻറ്റ് കൺട്രീസിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റ് ഈ എക്യുപ്മെൻസിൻ്റെ ആവശ്യത്തിനുള്ള ക്രെയിൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ക്രെയിൻ, അതിൽ ഫോർക്ക് ലിഫ്റ്റുകൾ ഈ മെറ്റീരിയൽസ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ലൈസൻസുകളും അത്തരത്തിലുള്ള ഓണർഷിപ്പും പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണോ അതോ ഇവിടെയുള്ള വ്യക്തികളിൽ നിക്ഷിപ്തമാണോ, അങ്ങനെയാണ്? അല്ല, ഇതിൽ ഈ ട്രാൻസ്പോർട്ടിംഗ് ലൈസൻസ് അബുദാബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ട്രാൻസ്പോർട്ടിംഗ് ലൈസൻസ് നമുക്ക് മുനിസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്യുന്നത് ഓൺലി ഇൻ ദ നെയിം ഓഫ് നാഷണൽസ്. നാഷണൽസിൻ്റെ പേരിലല്ലാതെ അവരത് ഇഷ്യൂ ചെയ്യില്ല, ഫുള്ളി ഓൺഡാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ പവർ ഓഫ് അറ്റോണി ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ട്രാൻസ്പോർട്ട് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഒരു നല്ല മൂലധനം ആവശ്യമുണ്ട് ഇതിന്. ഈ മൂലധനം കൂടുതൽ പെട്ടെന്ന് ആവശ്യമുള്ളതിൻ്റെ പേരിലും ഈ ഫീൽഡിൽ വലിയ പരിചയമില്ലെങ്കിലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഇതിന് റിസ്കി ബിസിനസ്സാണ്. സാറേ, ഇനി റീച്ച് സേഫ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായി സാറിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ശ്ലോകൻ തന്നെ വി ടേക്ക് കെയർ ആണ്. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും സേഫായിട്ട്
നമ്മെ ഏൽപ്പിക്കുന്ന സാധനം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് സേഫ്റ്റിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതാണ് ഇന്നത്തെ ഈ ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ ഏറ്റവും ആവശ്യവും. പിന്നെ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടെന്നുള്ള സ്കിൽഡ് സ്റ്റാഫാണ്. ആ സ്കിൽഡ് സ്റ്റാഫ് ഇല്ലെന്നുണ്ടെങ്കിലും ഇതിന് വളരെയധികം ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ്. സർ, പ്രവാസി മലയാളികൾ ഇപ്പോൾ ഈ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും മലയാളികളുടെ സാന്നിധ്യം വളരെയധികമുണ്ട്. മലയാളി ഓർഗനൈസേഷനുകൾ വളരെയധികമുണ്ട്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ താങ്കൾ പങ്കെടുക്കാറുള്ള പ്രധാന മലയാളി ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഇവിടെ ആദ്യകാലത്ത് വന്ന കാലത്ത് കേരള സോഷ്യൽ സെൻറ്റർ, മലയാളി സമാജം, പിന്നെ എൻ്റെ നാട്ടിലുള്ള ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ തുടങ്ങി എല്ലാ പ്രസ്ഥാനങ്ങളിലും സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ഒരാളാണ് ഞാൻ. നാട്ടിൽ വെച്ച് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നതും ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നതും അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്ത് പോയി. പോയതിന് ശേഷം ഞാൻ പിന്നെ ഈ സമാജം, കേരള സോഷ്യൽ സെൻറ്റർ ഒക്കെ സ്ഥലത്ത് ഞാൻ കണ്ടത് ഈ ഒരുതരം നമ്മുടെ നാട്ടിലതുപോലെയുള്ള ഒരു തരം വൃത്തികെട്ട രാഷ്ട്രീയ കളി അവിടെ വരുന്നത് ഞാൻ കാണും. കസേരയ്ക്ക് വേണ്ടിയുള്ളൊരു കളി, ഈ കസേര കളിയിൽ അതിൻ്റെ ഒരു മുഷിപ്പ് തോന്നിയിട്ട് ഈ സമാജം, കേരള സോഷ്യൽ സെൻറ്റർ തുടങ്ങിയ സംഘടനകളിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുകയും വലിയ കസേര കളി ഇല്ലാതിരുന്ന ഇന്ത്യ സോഷ്യൽ സെൻറ്റർ എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട് ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ സോഷ്യൽ സെൻറ്റർ സംഘടനയുടെ കമ്മിറ്റി അംഗമായിട്ടുണ്ട് പല പ്രാവശ്യം. അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് വിഭാഗം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ട്രഷറി വിഭാഗം കൈകാര്യം ചെയ്തിട്ടുണ്ട്, പിന്നെ എക്സിക്യൂട്ടീവിലായിരുന്നിട്ടുണ്ട്. ആ കമ്മിറ്റി ICUമായിട്ട് വളരെയധികം അടുത്ത് ഇപ്പോഴും സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഞാൻ ഏറ്റവും സഹകരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ബേസ് ചെയ്ത് അനോറ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, അതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ മണനാക്ക് പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ 5 വർഷത്തെ ആദ്യകാലത്ത്, അതായത് തുടക്കം മുതലുള്ള ആദ്യത്തെ 5 കൊല്ലം സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ അത് സ്വയം രാജിവെച്ചിട്ട് ഇപ്പോൾ മറ്റ് യുവതലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ഇപ്പോൾ അതിൻ്റെ ഉപദേശക സമിതിയിലെ ഒരു അംഗവുമായിട്ട് തുടരുകയാണ്. പിന്നെ മറ്റൊരു സംഘടന എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ കേട്ട് കാണുമായിരിക്കും, മന്നാനിയ എന്ന് പറയുന്ന നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ഒരു ദീനീ പ്രസ്ഥാനമാണ്. ആ ദീനീ പ്രസ്ഥാനത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു UAE-യിൽ, അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നിർജീവമാണ്, അത് ആ സംഘടന വലുതായിട്ട് പ്രവർത്തിക്കുന്നില്ല. എങ്ങനെ ഈ ഒരു രാജ്യത്ത് എങ്ങനെ നമുക്ക് വിജയിക്കാം? ഇത്ര ഒരു ഏകദേശം 43 വർഷത്തോളമുള്ള എക്സ്പീരിയൻസിൻ്റെ പിൻബലത്തിൽ ഒരു ഉപദേശം, നിർദ്ദേശം കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് അതിനെക്കുറിച്ച് അനുബന്ധമായിട്ട് വേറൊരു കാര്യം പറയേണ്ടി വരും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ചെറുപ്പമാണ്. അതായത് ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു റൂമിനകത്ത് 6, 8, 10, 12 പേര് വളരെ പരിമിതമായ സൗകര്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെല്ലാം മാന്യമായ വിദ്യാഭ്യാസം നേടിയവരാണ്. അവരൊന്നും ഈ പഴയ ആ പരിസ്ഥിതിയുമായിട്ടുള്ള ചുരുങ്ങിയ സൗകര്യങ്ങളിൽ ജീവിച്ചു പോകാൻ തയ്യാറുള്ളവരല്ല. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഈ സമീപകാലത്ത് പരിചയപ്പെട്ടുള്ള മിക്കവാറും ചെറുപ്പക്കാരെല്ലാം ഒരു റൂമിനകത്ത് മാക്സിമം ഒരാൾ, ആ രീതിയിൽ അവർ മാന്യമായ രീതിയിൽ വാടക കൊടുത്ത് വൈകിട്ടാകുമ്പോൾ ഫാസ്റ്റ് ഫുഡും വാങ്ങിച്ച് വീട്ടിൽ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്കങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഞങ്ങളെപ്പോലെയുള്ള മുൻ തലമുറക്കാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സൗകര്യമാണ്. ആ സൗകര്യം വിനിയോഗിച്ചുകൊണ്ട് അവർ പഠിച്ചവൻ്റെ, അതായത് അൽഹംദുലില്ലാ, അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു കോംപ്രമൈസിനും ഇന്നത്തെ തലമുറ തയ്യാറല്ല. ഞാൻ അതിൽ യഥാർത്ഥത്തിൽ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എൻ്റെ ഒരു തലമുറ ഒരുപാട് കോംപ്രമൈസ് ചെയ്തു, കുടുംബത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തു, കുടുംബത്തിൻ്റെ നമ്മുടെ പ്രദേശത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തു, നമ്മുടെ ജീവിതം കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇവർക്കൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിക്കൊടുത്തത്. ഇന്നത്തെ തലമുറ പറയുന്നത് എന്താണ്? ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് എന്ത് നേടി? അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ജീവിക്കും. ആ ജീവിതം ജീവിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് അവരിവിടെ വരുന്നത്. അവർ വന്നിട്ട് ഞാൻ അവരിൽ കാണുന്ന മറ്റൊരു കാര്യം, അവർ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്നില്ല. കുടുംബ വിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ അരയ്ക്കാനുള്ളത്, ഇവിടെ അരയ്ക്കാനുള്ളത്, നാട്ടിൽ താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മുതലുള്ള കാലഘട്ടത്തെക്കുറിച്ചും. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് നമ്മുടെ പ്രദേശത്തിനടുത്തുള്ള ഒരു മുസ്ലിം ലോവർ പ്രൈമറി സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അതിനുശേഷം
ഒയ്യലം യു പി എസ് സ്കൂളെന്ന് പറയുന്ന ഒരു അപ്പർ പ്രൈമറി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു. ഏഴാം ക്ലാസ്സിന് ശേഷം കടക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നാണ് ഈ എസ് എസ് പി ബി എച്ച് എസ്. ആ സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞത് വർക്കല ശിവഗിരി ശ്രീനാരായണ കോളേജിലാണ്. അവിടെയാണ് എൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്തത്. നാട്ടിലെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണുള്ളത്? എനിക്ക് ഇപ്പോൾ എൻ്റെ ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ്, മൂന്ന് ആണുങ്ങളാണ്. ഒരാൾ ഞാനാണ് ഏറ്റവും മൂത്തത്. എൻ്റെ രണ്ടാമത്തെ ആൾ ജലീൽ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു കുറേ കാലം. അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ പോയിട്ട് മസ്കറ്റിൽ പോയി ബിസിനസ് ചെയ്യുക. പിന്നെ മൂന്നാമതൊരാൾ എൻ്റെ ഏറ്റവും ഇളയനിയൻ ഷാനവാസ് എന്നാണ് അവൻ്റെ പേര്. അവൻ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് എൻ ബി ഒ എൽ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ എൻ ബി ഒ എൽ, എനിക്ക് തോന്നുന്നു വാഴക്കാലയ്ക്ക് അടുത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഈ നാപ്പസ്ഥലത്താണ്. പിന്നെ കുടുംബാംഗങ്ങൾ? കുടുംബാംഗങ്ങൾ എൻ്റെ ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, 83 വയസ്സായി. എൻ്റെ ഉമ്മയുടെ പേര് ഹവ ഉമ്മ എന്നാണ്. എൻ്റെ വാപ്പ അബ്ദുൾ റഷീദ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഏതാണ്ട് ഒരു 6 കൊല്ലങ്ങൾക്ക് മുമ്പ് 84-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പുള്ളി ബേസിക്കലി ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിയാണ് മെയിൻ ഹോബി. ലാഭ വിഹിതമൊന്നും നോക്കില്ല, കൃഷി 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 അതായിരുന്നു പുള്ളിയുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഉണ്ടായിരുന്ന ഒരു ഹോബി. ഞാനും കൃഷിയിൽ താല്പര്യമുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ നിസ എന്നാണ് പേര്. എനിക്ക് 3 മക്കളാണ്. മൂത്തവൾ സ്മിത, അവൾ അബുദാബിയിൽ ഭർത്താവ് ഒത്ത് 3 കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. ഭർത്താവ് അട്കോയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ 2-ാമത്തെ മകൾ മിനി, അവൾ ആഫ്രിക്കയിലാണ്. അവളുടെ ഭർത്താവ് ഒരു സർജനാണ്. അവരിപ്പോൾ ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പെൺകുട്ടികളുമായിട്ട് അവർ അവിടെ താമസിക്കും. 3-ാമത്തെ ആൾ സാദിഖ്, അദ്ദേഹം ഒരു കലാകാരനാണ്. എൻ്റെ കൂടെ എൻ്റെ ബിസിനസ്സിൽ എന്നെ സഹായിക്കുകയാണ്. ഇപ്പോൾ പുള്ളി നാട്ടിലാണ്, ഇവിടെ ജബലലിയിൽ ഓലോഗോങ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ എം ബി എ എടുത്തത്. അതാണ് എൻ്റെ മക്കൾ. ഫ്യൂച്ചർ പ്ലാനുകളെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇൻഷാല്ലാ ഇത് മാന്യമായ രീതിയിൽ വികസിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു താല്പര്യം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. സാർ, എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരോട് സംവദിക്കുകയും 43 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ താങ്കളുടെ വ്യക്തിജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവച്ചു. ഒപ്പം റീച്ച് സേവ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയുടെ വിശേഷങ്ങളും നമ്മളുമായിട്ട് ഹൃദയം തുറന്ന് സമ്മാനിച്ചു. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുമായി സംവദിച്ചതിൽ ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിക്കുകയാണ്. സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നന്ദി. നമസ്കാരം.